പുതിയങ്ങാടി തീരദേശത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിൽ തെറ്റായ പ്രചരണം ചിലർ നടത്തുകയാണെന്ന് എം വിജിൻ MLA. സർക്കാർ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നും MLA പറഞ്ഞു. നടത്തുന്ന ഈ സമരം തീർത്തും അടിസ്ഥാനരഹിതമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ മേഖലയിൽ ഒരു മോശം അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു കൊണ്ടുവരാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ മുന്നോട്ട് വെക്കുന്നത് മത്സ്യത്തൊഴിലാളികളെയെല്ലാം സർക്കാർ കുടിയിറക്കാൻ പോകുന്നു എന്നാണ്. തീരദേശത്ത് വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്റർ പരിധിക്കുള്ളിൽ കടലാക്രമണ ഭീഷണിയിൽ അധിവസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക വഴി അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ പുനർഗേഹം എന്ന ബൃഹത് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. തീരദേശവാസികളെ നിർബന്ധിത പുനരധിവാസത്തിന് പ്രേരിപ്പിക്കുകയല്ല സർക്കാർ ലക്ഷ്യം. സന്നദ്ധരാകുന്നവർക്ക് മാത്രമാണ് പുനരധിവാസം ഒരുക്കുന്നത്. ഈ വസ്തുത നിലനിൽക്കെ തീരദേശത്തെ കുടിയൊഴിപ്പിക്കൽ നടത്തുന്നു എന്ന ദുഷ്പ്രചരണങ്ങളിൽ ജനങ്ങൾ വഞ്ചിതരാകരുതെന്ന് എം വിജിൻ MLA പറഞ്ഞു. പക്ഷേ അതിൽ കൃത്യമായ കാര്യം, പുനർഗേഹം പദ്ധതിയിലൂടെ നമ്മുടെ സർക്കാർ കടലോരത്ത് 50 മീറ്റർ പരിധിയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ അവരുടെ സുരക്ഷിതത്വം കണ്ടുകൊണ്ടാണ് കടൽ കയറി വരുന്നൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴായി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അവരെ മാറ്റിപ്പാർക്കുന്ന ലക്ഷ്യമാണ് പുനർഗേഹം പദ്ധതിയിലൂടെ ഉള്ളത്. ആ പദ്ധതിയിലെ ഭാഗവാക്കാകാൻ ആഗ്രഹിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചത്. താല്പര്യമുണ്ടെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമായി അവർക്ക് 10 ലക്ഷം കൊടുക്കും. താല്പര്യമില്ലാത്തവർക്ക് അവിടെ തന്നെ തുടരാം. നിർബന്ധിതമായി കുടിയിറക്കുന്ന ഒരു സമീപനവും സർക്കാരിൻ്റെ ഭാഗത്തില്ല. അതിൽ ഒരു വ്യക്തതക്കുറവുമില്ല. ഇവിടെ തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം നേടാനുള്ള നീക്കം മാത്രമായിട്ടാണ് ഇതിനെ നാം കാണേണ്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.